ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കോറും കോർ സ്ട്രെങ്തും അതിൻ്റെ ബെനിഫിറ്റ്സും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്ത്. അപ്പം അത് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക്സ് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ കയറി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കുറച്ച് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കോർ സ്ട്രെങ്ത് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനെ കുറിച്ചുള്ള എക്സസൈസിനെ കുറിച്ച് ഞാൻ ഇൻഷാല്ലാ ഇപ്പൊ പറയാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരൊറ്റ സിംഗിൾ മസിൽ അല്ല, അതൊരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ്. ലൈക്ക് നമ്മളുടെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ്, റെക്ടസ് അബ്ഡോമിനസ്, സിക്സ് പാക്ക് മസിൽസ്, പിന്നെ ഒബ്ലിക്സ്, പിന്നെ ലോവർ ബാക്ക്, പിന്നെ പെൽവിക് റീജിയനിലുള്ള മസിൽസ്, പിന്നെ ഡയഫ്രം, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് കൂടുതലാണ് കോർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു സിംഗിൾ എക്സസൈസോ മാത്രം കളിച്ചാൽ പോരാ, നമ്മൾ എല്ലാ മസിൽ ഗ്രൂപ്പിനെയും സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവന്നാലേ കോർ കംപ്ലീറ്റ് സ്ട്രോങ് ആവുള്ളൂ. അപ്പൊ അതിന് പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ്, എല്ലാ ബിഗിനർ ലെവൽ മുതൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ചെറിയ എക്സസൈസ് ഒന്ന് കണ്ടാലോ. ഓക്കെ, ലെറ്റ്സ് കം. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ എക്സസൈസിലേക്ക് കടക്കുകയാണ്. രണ്ട് എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ആദ്യത്തെ എക്സസൈസ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതിന് പ്രീ എക്സസൈസും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ പോസ്റ്റർ ആണ് മെയിൻ ആയിട്ട് കറക്റ്റ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ അബ്ഡോമിനും ബട്ടക്സും നല്ല ഫേം ആവും. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളെ യോഗയിലുള്ള ഒരു ഫസ്റ്റ് സീരീസ് ഉള്ള ഒരു എക്സസൈസ് ആണിത്, തദാസന എന്നാണ് ഇത് പറയുക. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കറക്റ്റ് പോസ്റ്ററിൽ നിൽക്കുക, അതാണ് ഈ എക്സസൈസ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രണ്ട് കാലും അടുപ്പിച്ച് വെക്കുക, ഹീൽസ് രണ്ടും ടച്ച് ചെയ്യുക, ടോ രണ്ടും ടച്ച് ചെയ്യുക, ബിഗ് ടോ രണ്ടും ടച്ച് ചെയ്യുക, ഹീൽസ് രണ്ടും ടച്ച് ചെയ്യുക, സ്പൈൻ കറക്റ്റ് ആയിട്ട് വെക്കുക, ചെസ്റ്റ് ഓപ്പൺ ആക്കി വെക്കുക, നെക്ക് നേരെ വെക്കുക, എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കുക. ഓക്കെ, അതൊരു 30 to 60 seconds നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആയിരിക്കും. നമ്മൾ കറക്റ്റ് നിൽക്കാത്തതൊക്കെ ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ആക്കി, പോസ്റ്റർ കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിന് പുറമെ നമുക്ക് വേറെ കുറെ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ തൈസിന്, ആംഗിൾസിന്, നീസിനൊക്കെ കൂടുതൽ സപ്പോർട്ട് കിട്ടും. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പാടില്ല, ലൈക് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലോ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ, ഇങ്ങനത്തെ ഒന്നും ചില കേസസ് നമുക്കിത് ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളത്, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ കൂടുതലായിട്ട് നീക്ക് സ്ട്രെയിൻ കൊടുത്ത് നിൽക്കരുത്, നീക്ക് സ്ട്രെയിൻ പ്രഷർ കൊടുത്ത് നിൽക്കരുത്. അപ്പം നീക്ക് സ്ട്രെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പം ഈ ഒരു നിൽക്കുമ്പം എല്ലാരും നേരെ ശ്വാസം പിടിച്ച് ടൈറ്റ് ആക്കി ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നോർമലി നമ്മൾ നിൽക്കുക, റിലാക്സ് ചെയ്ത് നോർമൽ നമ്മൾ എങ്ങനെയാണോ ബ്രീത്തിങ് ടേക്ക്, ആ ഒരു പ്രോസസ്സിൽ തന്നെ നിന്നാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്, എല്ലാവർക്കും ചെയ്യാനും പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. റെഡി? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. പ്ലാങ്ക് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കാൻ നോക്കണം. ഫുള്ള് കോർ മസിൽസിനാണ് ടൈറ്റ് കൊടുക്കേണ്ടത്, അതായത് അബ്ഡോമിനും അബ്ഡോമിനും ബാക്കിയുള്ള മസിൽസും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോൾഡറും ഈ നീയും ഈ എൽബോ ജോയിന്റും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, താഴ്ത്തോട്ടതുപോലെ തൂക്കിയിടരുത്, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്പൈനും നെക്കും കംപ്ലീറ്റ് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലോവർ ബാക്ക് നിങ്ങൾ താഴ്ന്നു പോകരുത്, ഇങ്ങനെ ആവരുത്, അപ്പൊ ഇവിടെ സ്ട്രെയിൻ വരും. അതേപോലെ തന്നെ കംപ്ലീറ്റ് മേലോട്ട് പൊന്നു ചേരുത്, അത് കറക്റ്റ് പൊസിഷൻ അല്ല. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളത്, ഓക്കെ, അപ്പം എല്ലാവരും ഈ ഒരു പൊസിഷൻ കണ്ടു. ഓക്കെ, എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, മാക്സിമം ഈ ഒരു പ്ലാങ്ക് ചെയ്യാന്ന് പറയുമ്പം എങ്ങനെങ്കിലും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടൈം കവർ ചെയ്യാന്നുള്ള കൺസെപ്റ്റ് മാത്രമേ. മാക്സിമം ലോവർ ബാക്കിനൊക്കെ ടൈറ്റ് കൊടുത്ത് അത് ഇഞ്ചുറി ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് എപ്പോഴും നമ്മുടെ ഈ ഒരു അബ്ഡോമിൻ മസിൽസ് അല്ലെങ്കിൽ ഈ ഒരു സിക്സ് പാക്ക് മസിൽസ് ഇവിടത്തേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളെ കുറച്ച് ഇവിടത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക, വൺ തിങ്. സോറി. പിന്നെ അതുപോലെ തന്നെ വാട്ട്സ് നെക്സ്റ്റ്? പിന്നെ ചില ആൾക്കാർ ഇപ്പം 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വെച്ച് സ്റ്റോപ്പ് വാച്ച് നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ചെയ്യുക. അപ്പോൾ 1 മിനിറ്റ് കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കരുത്. എന്തെങ്കിലും ഷോൾഡർ പെയിനോ നീ പെയിനോ അങ്ങനെ എന്തെങ്കിലും ടോസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത റൗണ്ട് ആക്കിയിട്ട് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്താൽ മതി. അതൊക്കെ ഇനീഷ്യലി നിങ്ങൾക്ക് ഇപ്പം ഒരു ചിലപ്പം 10 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ അത്ര ആണെങ്കിൽ അത്ര മാത്രം ചെയ്യാം.
നെക്സ്റ്റ് ഡേ എന്താക്കുക, അത് ടെൻ ആക്കി കൂട്ടുക, ഗ്രാജുവലി അതിന്റെ ഇന്റൻസിറ്റി കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ നോക്കുക. ഒറ്റയടിക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരുപാട് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, അതിന്റെ പൊസിഷൻസും അതിന്റെ പാറ്റേണും കറക്റ്റ് ആക്കി മാത്രം ഡേ ബൈ ഡേ അതിന്റെ പ്രോഗ്രസ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു വർക്ക്ഔട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഈ കോറിന്റെ ഇനിയും ഒരുപാട് വർക്ക്ഔട്ട്സ് ഉണ്ട്. ഇതിപ്പോ ഒരു ബിഗിനർ ലെവലിലുള്ള എക്സസൈസ് ആണ്, ബാക്കിയുള്ള വീഡിയോസിൽ ഞങ്ങള് കുറച്ചുകൂടി കൂടുതൽ എക്സസൈസ് ആഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. സോ you can wind up stay healthy, stay safe.